ഇപ്പോ ഇതെല്ലാം തന്നെ നന്നായി ഒന്ന് റെഡി ആയി വന്നതിനെ നല്ലൊരു സ്മെൽ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ടും അതുപോലെ തന്നെ അല്ലാതെ നമുക്ക് ചായക്കൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് സാബൂൻ റൈസ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാബൂന കിച്ചടി അല്ലെങ്കിൽ നമ്മുടെ ചൗരി ഉപ്പുമാ എന്നൊക്കെ പറയുന്ന സംഭവമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ അതും ഈസി ആയിട്ട് നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം എങ്ങനെയാണെന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യും ആദ്യം തന്നെ നമുക്ക് കപ്പലണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് പച്ചയ്ക്കുള്ളതാണ് കേട്ടോ നമ്മൾ വറുത്തൊക്കെ നമ്മൾ കഴിക്കുന്ന അതിൻ്റെ പച്ചയ്ക്കുള്ളതാണ് അതുകൊണ്ട് നമുക്കിത് ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ നമ്മളിവിടെ ഒരു രണ്ട് വലിയൊരു സ്പൂണ് കപ്പലണ്ടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ചട്ടിപ്പ് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതിൻ്റെ ആ ഒരു പച്ച ചൊവയൊന്നും മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുന്നത് കേട്ടോ പക്ഷെ നമുക്കിത് വറുത്ത് വെച്ചാൽ നമുക്ക് മേടിക്കാൻ കിട്ടും പക്ഷെ അത് അത്രയ്ക്ക് അങ്ങ് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ ഉപ്മാ ഉണ്ടാക്കുന്ന സമയത്ത് കേട്ടോ അതുകൊണ്ടാണ് നമ്മളിത് പച്ച എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുന്നത് ഇത് ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ തോല് പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതൊന്ന് കളയാം അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു സ്കിന്നിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടുള്ള പാത്രം ഒന്ന് മാറ്റാം കേട്ടോ ഇനി നമുക്ക് കശുവണ്ടി പരിപ്പ് ഇവിടെ ആ ഒരു രണ്ട് സ്പൂൺ ആണ് എടുത്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇതും ചൂടാക്കി എടുക്കണം ഇവിടെ ഇത് നടു പൊളിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒരുമിച്ചിടുന്നതിനേക്കാളും ഒന്നുകൂടി ഇങ്ങനെ നടുവ് അതിൻ്റെ പൊളിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് നല്ലത് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ കശുവണ്ടി പരിപ്പും ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ചെറുങ്ങനെ ഒന്ന് ഒരു ഗോൾഡൻ കളർ വരുന്നുണ്ട് വല്ലാണ്ട് ആയിട്ടില്ല ജസ്റ്റ് ഒന്ന് അങ്ങ് ചൂടാക്കിയിട്ടേ ഉള്ളൂ ഇനി നമുക്കിത് കട്ടിയിൽ മാറ്റാം ഇത് മെയിനായിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് അതുകൊണ്ട് തന്നെ നമ്മളിതിനിപ്പോൾ എന്തെങ്കിലും ഒരു സ്മെല്ല് കുറഞ്ഞിട്ടുള്ള ഒരു എണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ വെജിറ്റബിൾ ഓയിൽസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ അത്തരത്തിൽ എന്താണ് അങ്ങനെ എന്തെങ്കിലും ഒരു ഓയിൽ നിങ്ങൾക്ക് സ്മെല്ലില്ലാത്ത നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇവിടെ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് ഒരു വലിയ രണ്ട് സ്പൂണിൻ്റെ അടുത്ത് തന്നെ ഇവിടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ നോർത്ത് ഇന്ത്യൻ ഡിഷിലൊക്കെ തന്നെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ചെറിയ ജീരകമാണ് കേട്ടോ അപ്പം ജസ്റ്റ് ഒന്നിങ്ങ് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ചെറിയ രണ്ട് പച്ചമുളക് അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇതിൽ അരച്ച് ചേർക്കാം കേട്ടോ അതിന് വലിയ പ്രശ്നമല്ല ഇനി കുട്ടികളൊക്കെ കഴിക്കുന്ന സമയത്ത് പച്ചമുളക് കടിക്കുന്ന പേടിയുണ്ടെങ്കിൽ ഈ ഒരു പച്ചമുളക് ജസ്റ്റ് നിങ്ങൾക്ക് പേസ്റ്റ് പോലെ ആക്കിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള സാബൂൻ റൈസ് ആണ് നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത് ചൗവരി സാഗു സീഡ് എന്നൊക്കെ പറയുന്ന അതാണ് നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് 250 ml ഈ ഒരു കപ്പിന് ഒരു കപ്പാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് രണ്ട് പ്രാവശ്യം ഒന്ന് നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞതിന് ശേഷം ഈ ഒരു കപ്പിന് അരക്കപ്പ് വെള്ളം അതായത് നമ്മൾ ഏതിനാണ് അളവെടുത്തിരിക്കുന്നത് അതിന് അരക്കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുതിർത്ത് വെച്ചതാണ് ഇനി നമ്മൾ തീ കുറച്ച് വെച്ചതിന് ശേഷം ഇത് നമ്മൾ നമ്മുടെ എണ്ണയിലേക്ക് ചേർക്കുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ആ എണ്ണയായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഈ എണ്ണയിൽ കിടന്ന് ജസ്റ്റ് ചൂടാകുന്ന സമയത്തന്നെ നമ്മുടെ സാബൂൺ റൈസ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിൽ തന്നെ ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി സാബൂൺ റൈസ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചൂടായി റെഡിയായി വരുന്നുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് വെച്ചു അതാണ് നമ്മൾ ഇനി നേരെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇനി നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് നമുക്കിതിലേക്ക് ചേർക്കാം ഇങ്ങനെ കുറച്ചൊക്കെ തൊലി കളഞ്ഞു അല്ലാതെയും ഇടുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി ഇല്ലാതെയും ചേർക്കാം തൊലിയോടുകൂടിയും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ അതിപ്പോൾ ഞാൻ കുറച്ച് തൊലി കളഞ്ഞു കുറച്ച് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് അതിനി നമ്മളിതിലേക്ക് ചേർക്കുകയാണ് നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ ഇനിയാണ് നമ്മളിതിൽ ഉപ്പ് ചേർക്കുന്നത് കിഴങ്ങ് വേവിച്ച സമയത്ത് കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അര സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം
ടീസ്പൂണാണ് നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടി കുറച്ചൊന്ന് അങ്ങനെ കുടഞ്ഞു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ തന്നെ ഒരുവിധം നമ്മുടെ സാബൺ റൈസ് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറെ ട്രാൻസ്പെറൻ്റ് ആയി, ഒന്നും കൂടി ഒന്ന് റെഡി ആവാനുണ്ട്. ഇതെല്ലാം തന്നെ നമ്മളിപ്പോൾ ഒന്ന് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വലിയൊരു സ്പൂൺ തേങ്ങ ചിരവിയതാണ് ചേർക്കുന്നത്. ഇത് ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇവിടെ ഒരു നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തേങ്ങ ചേർക്കുന്നത്. നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിച്ച് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു 3 മിനിറ്റിൻ്റെ അടുത്ത് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതെല്ലാം തന്നെ നന്നായി ഒന്ന് റെഡിയായി വന്നതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സാബുനേരിയൊക്കെ തന്നെ നന്നായി ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. അങ്ങനെ നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള സാബൂന കിച്ചടി, അല്ലെങ്കിൽ നമ്മുടെ മലയാളീകരിച്ച് പറയുകയാണെങ്കിൽ നല്ല ചൗവരി ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല, ഡയറ്റ് ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ നമ്മൾ തിരുവാതിര നോയമ്പ് നോക്കുക, അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ തന്നെ നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തന്നെ അറിയിക്കണം കേട്ടോ. ഇത്തരത്തിൽ നമുക്ക് പുതുമയാർന്ന ഈസി ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.